പരീക്ഷക്കാലമാകുമ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് മറവി. ഈ മറവിയെ ലഘൂകരിക്കുവാൻ സാധിക്കുമോ? ഒരു രക്ഷയില്ല, പഠിച്ച എല്ലാം പിറ്റേഴ്സും ക്ലാസ്സൊക്കെ പറഞ്ഞാലും പിറ്റേഴ്സും വീട്ടിൽ വരുമ്പോഴത്തേക്ക്. എന്തുകൊണ്ടാണ് മറവി സംഭവിക്കുന്നത്? പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. കുട്ടികളായിരിക്കുമ്പോഴേ, സ്കൂളിൽ പഠിക്കുമ്പോൾ, ക്ലാസ്സിലായിരിക്കുമ്പോൾ തീരെ ശ്രദ്ധിക്കാതെ വരുന്നു. അധ്യാപകർ നന്നായി പഠിപ്പിക്കുമ്പോഴും കുട്ടികൾ വളരെ അലസമായി ക്ലാസ്സുകളിൽ ഇരിക്കാറുണ്ട്. അത് കോൺസെൻട്രേഷൻ കുറവുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ്റെ അഭാവമുള്ളത് കൊണ്ടാണ്. ഇതുമൂലം സംഭവിക്കുന്നത് കുട്ടികൾക്ക് കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കുവാൻ കഴിയാതെ വരുന്നു. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രവർത്തനമാണ് ശരിക്കും ഓർമ്മ. നല്ല ബുദ്ധിശക്തിയുള്ള വ്യക്തികൾക്ക് കാര്യങ്ങൾ നന്നായി ഓർത്തു വയ്ക്കേണ്ട സാധിക്കും. ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അസാധാരണമായ വിധം ഓർമ്മശക്തിയുണ്ട്. അത് സംബന്ധിക്കാതെ വയ്യ. ചില മുതിർന്ന ആളുകളുടെ ഓർമ്മശക്തി നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ചില കവിതാശകലങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യത്തിൽ, ചില പേരുകൾ ഓർത്തിരിക്കുന്ന കാര്യത്തിൽ, ചില വർഷങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യത്തിൽ, പഠിച്ച ചില പാഠഭാഗങ്ങളോ ചില ഖണ്ഡികകളോ ചില പ്രസംഗ ഭാഗങ്ങളോ ഒക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്നതിൽ അപാരമായ കഴിവ് ചില പ്രകടിപ്പിക്കാറുണ്ട്. ഇത് കാണുമ്പോൾ ഒരു വിഷയം നമ്മൾക്ക് അസൂയ തന്നെ തോന്നിയേക്കാം. അതിന് എന്തുമാകട്ടെ, സാധാരണയായി കുട്ടികളുടെ ഇടയിലും മറ്റും കടപ്പെടുന്ന മറവിയുടെ പ്രധാന കാരണം ഒന്ന്, അവർക്ക് താല്പര്യക്കുറവുള്ളത് കൊണ്ടാണ്, പഠിക്കുന്ന വിഷയങ്ങളുള്ള താല്പര്യക്കുറവുകൊണ്ടാണ്. രണ്ടാമത്, വ്യക്തമായ ഒരു ലക്ഷ്യബോധം ഇല്ലാത്തത് കൊണ്ടാണ്. ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഒരു ആവശ്യകത ഉണ്ടാകും, അപ്പോൾ അവർ നന്നായി സഹിച്ച് പഠിക്കുന്നതിനും ഓർക്കുന്നതിനും കാരണമായിരുന്നു. മൂന്ന്, നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു ആവശ്യം ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. ഒരു കാര്യം ഓർത്തിരിക്കണം, ഓർക്കേണ്ടത് ആവശ്യമാണ്, അപ്പോൾ നമ്മൾ ഓർമ്മിക്കും. നാല്, നമ്മൾ ഓർമ്മിക്കുവാനായി ഒരു കാര്യം മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഓർമ്മിക്കുന്നതിന് കാരണമായി മാറും. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മറവിയുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഞാൻ മുൻ പറഞ്ഞതുപോലെ ലക്ഷ്യബോധവും ആവശ്യകതയും കോൺസെൻട്രേഷനും ഒക്കെ നൽകി കഴിയുമ്പോൾ ഇവർ ഓർമ്മിക്കുന്നതിന് കാരണമാകും. ഉത്സാഹം കിട്ടും, താല്പര്യമുണ്ടാകും, അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വയ്ക്കും, പരീക്ഷയുടെ സമയത്ത് കൃത്യമായി ഓർത്ത് എഴുതാൻ സാധിക്കും. ഇതൊക്കെ സൈക്കോളജിക്കലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് പലപ്പോഴും അതേക്കുറിച്ച് ഒരു അവബോധമില്ലാത്തത് കൊണ്ടാണ്. വളരെയധികം കുട്ടികൾ മറവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിവിടെ വന്നിട്ടുള്ളതുകൊണ്ട് പേരൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാം മറന്നു പോകുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമായ മോട്ടിവേഷനുകൾ കൊടുത്തു കഴിയുമ്പോൾ, അവരുടെ മനസ്സിൽ താല്പര്യം ജനിപ്പിക്കുമ്പോൾ, മനസ്സിലെ ചില പ്രോഗ്രാമുകൾ ചെയ്ത് കഴിയുമ്പോൾ അവർ ഓർമ്മിക്കുന്നതിന് ഇത് സഹായിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, 10-ാം ക്ലാസ്സിൽ ക്രിസ്മസ് പരീക്ഷയിൽ ഒന്നിലധികം വിഷയങ്ങൾക്ക് തോറ്റുപോയ ഒരു കുട്ടിയെ കൗൺസിലിങ്ങിനായിട്ട് സ്കൂളുകാർ എൻ്റെ അടുക്കൽ പറഞ്ഞു വിട്ടു. ഞാൻ ആ കുട്ടിക്ക് ആവശ്യമായ മോട്ടിവേഷനുകൾ കൊടുത്ത് പറഞ്ഞയച്ചപ്പോൾ ഫൈനൽ എക്സാമിൽ ആ കുട്ടി എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഞാനിവിടെ പറയുകയാണ്. ഇന്ന് ചില കുട്ടികൾക്കും ഇത് സക്സസ് ആകണമെന്ന് ഇല്ല, എന്ന് സമ്മതിക്കുന്നു. എങ്കിലും മിടുക്കരായ കുട്ടികളെ മിടുമിടുക്കരാക്കുവാൻ സൈക്കോളജിക്കലി ചില മോട്ടിവേഷനുകൾ കൊടുത്താൽ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് പരീക്ഷാ സമയങ്ങളിലും എൻട്രൻസിൽ മറ്റും പങ്കെടുക്കുമ്പോഴും ചില ടെസ്റ്റുകൾക്ക് പോകുമ്പോഴും ചില എൻട്രൻസ് എക്സാമുകൾ എഴുതാൻ പോകുമ്പോഴും PSC കോച്ചിങ്ങിൽ പങ്കെടുക്കുന്നവരും IELTS OET തുടങ്ങിയ
പരീക്ഷകൾ എഴുതുന്നവരും ഇന്റർവ്യൂവിന് പോകുന്നവരും ഒക്കെ ഇത്തരം മോട്ടിവേഷനുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എടുത്തു കഴിയുമ്പോൾ മനസ്സ് ഒന്ന് ശുദ്ധമായി തീരും. നല്ല വെളുത്ത തുണി എന്നിട്ട് അലക്കി തേച്ചെടുത്തതുപോലെ നമ്മുടെ മനസ്സ് ആയി മാറും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അല്ല, ഒരു വെളുത്ത ക്യാൻവാസ് പോലെ മനസ്സ് പ്രവർത്തിക്കും. അതിൽ നമുക്ക് എന്ത് രേഖപ്പെടുത്തി വെക്കാൻ സാധിക്കും, എന്ത് ഓർക്കാൻ സാധിക്കും, എല്ലാ അസ്വസ്ഥതകളും മാറി ഒരു നിറഞ്ഞ മനസ്സോടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ നേരിടുവാനും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് അവ എഴുതുവാനും പറയുവാനും ഒക്കെ സാധിക്കുന്നതാണ്.